എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് നച്ചറ പൊള്ളിക്കുന്നതാണ്. അതിനുവേണ്ടി ഞാനിവിടെ നച്ചറ നന്നാക്കാൻ എടുത്തിട്ടുണ്ട്. ഒരു പുഴമീനാണത്. അതിൻ്റെ മുള്ള് നമ്മുടെ കൈമ തൊടാതെ സൂക്ഷിക്കണം. കാരണം മുള്ള് കൊണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ടിയുഴപ്പ് എടുക്കാനും നല്ല നീര് വരാനും സാധ്യതയുണ്ട്. അത് കാരണം നമുക്ക് എല്ലാ മീനിൻ്റെയും മുള്ള് വെട്ടി ആദ്യം തന്നെ മാറ്റി വെക്കാം. മുള്ള് വെട്ടുമ്പോൾ നമുക്ക് ഇത്തിരി താഴ്ത്തി വെട്ടണം. താഴ്ത്തി വെട്ടിയാലാണ് നമുക്ക് തൊലിയുരിയാൻ എളുപ്പം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ തൊലിയുരിയാൻ ഇത്തിരി പാടായിരിക്കും. നമ്മളിപ്പോൾ എല്ലാ മീനിൻ്റെയും മുള്ള് വെട്ടി മാറ്റി വച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തൊലി ഉരിഞ്ഞെടുക്കാം. ഒരു ഇത്തിരി പാടാണ് ഇതിൻ്റെ തൊലി ഉരിയാനായിട്ട്. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് ഉരിയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും കേട്ടോ. ഇപ്പം നമ്മൾ ക്ലീൻ ചെയ്ത് നന്നായി വരഞ്ഞു വെച്ചിരിക്കുന്ന മീനാണ്. നമ്മൾ ഇതിലോട്ട് വേണ്ട മീനിൽ ചേർക്കേണ്ട പേസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. മസാല പേസ്റ്റ്, അതിന് 1/2 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ ഒരു 6-7 മീനുള്ള കാരണമാണ് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തേക്കണത്. ഇപ്പം നമ്മൾ കുറച്ചാണ് ഉണ്ടാക്കുന്നത്, 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ മുളക് പൊടി മതിയാവും. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്. മീൻ കുറച്ചും കൂടി ഒരു സോഫ്റ്റായി കിട്ടാനാണത്. ഇനി നമ്മളിത് കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കുക. മിക്സ് ചെയ്തിട്ട് ഈ പേസ്റ്റാണ് നമ്മൾ മീനുമ്മ പുരട്ടി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത്. നമുക്ക് ഓരോ മീനും എടുത്ത് അതിനകത്ത് ഈ പേസ്റ്റ് തേച്ച് പിടിപ്പിക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ. നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോകുന്നത്ത വിധത്തിൽ ശരിക്കും നന്നായി മസാല ശരിക്കും പിടിക്കാൻ വേണ്ടി ശരിക്കും തേച്ച് പിടിപ്പിക്കണം. എന്നാലും അതിൻ്റെ ഉള്ളിലൊക്കെ പിടിച്ച് നമുക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ അതിൻ്റെ. ഞാൻ അപ്പുറം ചെയ്യാം. ഇപ്പം നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചേക്കുന്ന മീനാണ്. ഇത് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ കൂടുതൽ നല്ലതാണ്. മസാലയൊക്കെ കറക്റ്റായിട്ട് മീനുമ പിടിച്ച് കിട്ടും. 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മീൻ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഉള്ളിലാണ് ഇട്ടേക്കുന്നത് തീ. നമുക്കൊന്ന് ഒന്നും ഒഴിഞ്ഞ് വരുമ്പോൾ ഒന്ന് മീഡിയത്തിലാക്കിയിടാം. നമ്മളിപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒന്ന് മറച്ചിട്ട് കൊടുക്കണം നമുക്ക്. അതിലേക്കും ഒഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അതിനിട്ട് തട്ടി വെച്ചിടണം മസാല. ശരിക്കും മൊരിയണ്ട, ഇതുപോലെ മസാല മാത്രം നമുക്കൊന്ന് ഒഴിഞ്ഞ് കിട്ടിയാൽ മതി. നമ്മളൊന്നും കൂടെ ഇളയിൽ പൊതിഞ്ഞ് ശരിക്കും പൊള്ളിക്കുമ്പോൾ ഒന്നും കൂടി വേവണമാണ്. അത് കാരണം മസാല ഒന്ന് പിടിക്കാൻ വേണ്ടി മാത്രം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഏപ്പല ഞാൻ ഇതിൽ വെച്ചിരുന്നു ഫ്രൈ ചെയ്യാൻ നേരത്ത്. നമുക്ക് ഒന്നും കൂടെ വെച്ച് കൊടുക്കുക അത് ഫ്ലേവർ അതിനൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രം. നച്ചറ പൊള്ളിക്കാൻ ആവശ്യമായ ചേരുവകൾ: 200 ഗ്രാം ഉള്ളി ചതച്ചത്, അരിഞ്ഞ് വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. 2 തക്കാളി, 1/2 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 4 പച്ചമുളക് ചെറുതായി നീളത്തിൽ ഇങ്ങനെ ചെറുതായി അരിഞ്ഞത്, അതുപോലെ തന്നെ 3 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി കുറച്ച് മതിയായ, എരിവ് അധികം വേണ്ടാത്ത ആൾക്കാർക്ക് അത് അനുസരിച്ച് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കുടപ്പുളി തിളപ്പിച്ച വെള്ളമാണ്. അതൊരു 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ നമുക്ക് ആവശ്യം വരുള്ളൂ. അതുപോലെ തന്നെ 1/2 കപ്പ് തേങ്ങാപ്പാൽ, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതാണ് നമുക്ക് ആവശ്യമായ ചേരുവകൾ. നമുക്ക് പൊള്ളിക്കാൻ ആവശ്യമായ ഗ്രേവി തയ്യാറാക്കാൻ പോകണം. ഞാൻ വറുത്ത ഓയിലിൽ തന്നെയാണ് ചെയ്യാൻ പോണത്. മറ്റുള്ള ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ചതച്ച് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് അതിനകത്തോട്ട്. ഇന്ന് ഉള്ളിയുടെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് മറ്റുള്ള ചേരുവകൾ ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇപ്പോൾ അത്യാവശ്യത്തിന് ഉപ്പ് ഇതിനകത്ത് ഉണ്ടാവും. നമ്മൾ മീൻ വറുത്ത ആ ഓയിൽ തന്നെയായ കാരണം ഉപ്പൊക്കെ അത്യാവശ്യം ഇതിനകത്ത് ഉണ്ടാവും. അത് കാരണം വേഗം വഴന്ന് വെച്ചിക്കോളും നമുക്കത്. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് ആ ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളിയും അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം.
അതുപോലെ തന്നെ നമ്മൾ പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിനകത്തോട്ടാണ് ചേർന്ന് കൊടുക്കുക. കാരണം ഉള്ളി മുരകനകത്ത് ഇതും വഴന്നിട്ടാണ് നന്നായിരിക്കുന്നത്. അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കൊന്ന് ഒരു ഉള്ളി ശരിക്കൊന്ന് വാടണം. അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളകിൻ്റെ പച്ചക്കൂട്ടൊക്കെ നമുക്കൊന്ന് മാറിക്കിട്ടണം. ഉള്ളി ഏകദേശം വഴന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ശരിക്കൊന്ന് ഉടഞ്ഞു കിട്ടണം. ഇപ്പം തന്നെ നമുക്ക് ഈ ഗ്രേവിയിലോട്ട് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം. തക്കാളി ശരിക്കും വഴന്നിട്ട് വേണം നമുക്ക് അതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് കാ ടീസ്പൂൺ മഞ്ഞപ്പൊടി എടുത്ത് വെച്ചത് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ, അത് ചേർത്ത് കൊടുക്കാം. ആ മുളകിൻ്റെ കുത്ത് മാറി കിട്ടണമെന്ന് നമുക്ക് ശരിക്കും ഇളക്കി കൊടുക്കാം. അതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളകൊക്കെ ശരിക്കും മൂത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് ഇതിപ്പോൾ നല്ല പുളിയുള്ള വെള്ളമാണ്. അത് കാരണം ഒരു ടീസ്പൂൺ ഒഴിച്ചിട്ടുള്ളൂ ഞാൻ ശരിക്കും. പുളി കുറവാണെങ്കിൽ നമുക്ക് ഒന്നര ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള കാരണം ഒരു ടേബിൾ സ്പൂണേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ആ പുളിയിലെ ഒന്ന് ഇതിനൊക്കെ പിടിച്ചു വരിക. നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇതിനകത്തോട്ട്. തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്. തേങ്ങാപ്പാൽ ഒന്നര കപ്പ് തേങ്ങാപ്പാൽ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ശരിക്ക് ഡ്രൈ ആയി വരുന്നവരെ ഒന്ന് ഇളക്കണം നമുക്ക് ഗ്രേവി. ഇനി ഈ തേങ്ങാപ്പാൽ ഇതിനകത്ത് കിടന്ന് പറ്റി കിട്ടണം നമുക്ക് ശരിക്കും. അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഈ തേങ്ങാപ്പാൽ ശരിക്കും വലിഞ്ഞ് നമുക്ക് മീനിൽ പൊതിയാൻ പറ്റണ ഒരു പാകത്തിന് ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മുടെ ഗ്രേവി ശരിക്കും വറ്റി വെള്ളം പാലൊക്കെ വറ്റി ശരിക്കും ഡ്രൈ ആയി ഇത്രയും ഈ ഭാഗത്തിലെടുക്കണം ശരിക്കും. നമുക്ക് ഇടയിൽ മീനിനെ പൊതിയാൻ പാകത്തിന് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മീൻ മസാലയിൽ പൊതിഞ്ഞെടുക്കാം. ആദ്യം നമുക്ക് ഒരു തണ്ട് കറിവേപ്പില വെച്ച് നമുക്ക് അതിൻ്റെ മുകളിൽ ഗ്രേവി ഇതുപോലെ വെച്ചിട്ട് മീൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ മീനിൻ്റെ മുകളിൽ നമുക്ക് ഗ്രേവി തേച്ച് പിടിപ്പിക്കാം. ഇത് നമുക്ക് പൊതിഞ്ഞെടുക്കാം. നമുക്കൊരു വാഴഞ്ഞാര് വെച്ച് കെട്ടിക്കൊടുക്കാം. നമ്മളിപ്പോൾ അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് ലോ ഫ്ലെയിമിൽ മീൻ നമുക്ക് ഇലയപ്പാട് വെച്ച് കൊടുക്കാം. ഇത് ഒരു 5-6 മിനിറ്റ് ഒരു സൈഡ് റെഡിയായി കഴിയുമ്പോൾ നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. നമ്മുടെ നച്ചറ പൊള്ളിച്ചത് ശരിയായിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെ ഇരിക്കണമെന്ന്. എല്ലാമ എണ്ണയൊക്കെ അങ്ങോട്ട് പിടിച്ച് അതിലത്തെ തുറന്ന് വരുമ്പോൾ തന്നെ ആ മസാലയുടെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ചൂടുള്ള ചോറും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അഭിപ്രായം എന്നെ അറിയിക്കുകയും വേണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.